അപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരിട്ട് പഠിക്കാനുള്ളതിലേക്ക് കടക്കും. കേട്ടല്ലോ, ഇനി വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടിലൊക്കെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് ട്രയാങ്കിളുകളാണ് അല്ലെങ്കിൽ രണ്ട് പൊതുവായ ത്രികോണങ്ങൾ പഠിച്ചു. എന്തായിരുന്നു? ഒരു 30-60-90 അല്ലെങ്കിൽ 30°, 60°, 90° വരുന്ന ഒരു ട്രയാങ്കിളും 45-45-90, 45-45-90 വരുന്ന മറ്റൊരു ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിളുകളുടെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ അംശബന്ധങ്ങൾ അല്ലെങ്കിൽ റേഷ്യോസ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥ പോലെ അങ്ങോട്ട് കേട്ടിരുന്നാൽ മതി, പഠിക്കേണ്ട, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ദേ ഒന്ന് കേട്ടോ. നമ്മളെ ഒരു ട്രയാങ്കിൾ എടുക്കുവാണ്, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ എടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു മട്ടത്രികോണം എടുക്കുവാണ്. ഒരു മട്ടത്രികോണം എടുത്തു, അതിനൊരു പേര് കൊടുക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു, അതിനൊരു പേര് കൊടുക്കാം എ ബി സി. ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ മട്ടത്രികോണമാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 90° ആണല്ലേ. ആദ്യം ഒരു കോൺ 90° ആക്കി വെച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന കോൺ 90° അല്ലെങ്കിൽ 90° ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു, ഒരു കോൺ 90° ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത്, ഇനി ബാക്കിയുള്ള രണ്ട് ആംഗിളുകളുണ്ടോ? ഒരെണ്ണം 90°, ബാക്കിയുള്ള രണ്ട് ആംഗിളുകളുണ്ടോ? ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കാൻ പോകുക. നമ്മൾ ഈ രണ്ട് ആംഗിളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതാംഗിളാണ് എടുക്കാൻ പോകുന്നത്? ദേ ഈ ആംഗിളാണ് എടുക്കാൻ പോകുന്നത്. ഈ ആംഗിൾ വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആംഗിളാണ് എടുത്തത്. ഈ ആംഗിൾ ഏതാണ്? സി ആണ്. അപ്പോൾ ഞാൻ സി അകത്ത് എഴുതി അല്ലേ. നമ്മളിത് ഈ ആംഗിൾ വെച്ചാണ് പറയാൻ പോകുന്നത്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഇനി എ തന്നെ വേണമെന്നുള്ളവർ എ എടുത്ത് വെച്ച് ആലോചിച്ചു. കേട്ടല്ലോ, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് സി ആണ്. ഇവിടെ വരയ്ക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഇവൻ മേളിൽ വരയ്ക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തു, സി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ എടുത്തു, ഒരു കോൺ എടുത്തു, എടുത്ത് അവിടെ വെച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? എളുപ്പമുള്ള പരിപാടിയല്ലേ ഇത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണം എടുത്തു, ഒരെണ്ണം 90° ആണ്, ബാക്കിയുള്ള രണ്ട് കോണിൽ ഏതോ ഒരു കോൺ ഞാൻ എടുത്തു, സി എന്ന് പറഞ്ഞൊരു കോൺ എടുത്തു. ഇനി ഞാൻ ഈ സൈഡുകൾക്ക്, ഇതിന് എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട്. ഈ 3 സൈഡുകൾക്ക് പേര് കൊടുക്കാൻ പോവുക. അപ്പോൾ ഇതിന് എത്ര സൈഡുകളുണ്ട്? ഇതിന് 3 സൈഡുകളുണ്ട്. ഏതൊക്കെയാണത്? 1, 2, 3. 3 സൈഡുകളുണ്ട്. ഈ 3 സൈഡുകൾക്കും ഞാനൊരു പേര് കൊടുക്കാൻ പോവുക. പേര് കൊടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? ദേ 90° ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന്, ഈ സൈഡിൻ്റെ പേരെന്താണ്? ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ മലയാളത്തിൽ കർണം എന്ന് പറയും. രണ്ടെണ്ണം ഉണ്ടോ? അറിയാൻ പാടില്ല. കർണം, മലയാളത്തിൽ കർണം എന്ന് പറയും. എന്താണ് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പേര് കൊടുത്തിട്ടിരുന്നത് ഇത് ബേസും ഇത് പെർപെൻഡിക്കുലറും അല്ലെങ്കിൽ ഇത് പാദവും ഇത് ലംബവുമാണെന്നല്ലേ. ഇനി നമ്മൾ അങ്ങനെയല്ല പേര് കൊടുക്കുന്നത്. ഇനി നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത് വേറൊരു രീതിയിലാണ്. ഹൈപ്പോട്ടന്യൂസ് നമ്മൾ പഴയതുപോലെ തന്നെ പേര് കൊടുക്കും. 90° ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതിന് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. ഇനി ബാക്കിയുള്ള രണ്ട് വശങ്ങളുണ്ടോ? ഹൈപ്പോട്ടന്യൂസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന രണ്ട് വശങ്ങൾ, ആ രണ്ട് വശങ്ങൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത്. ദേ നമ്മളൊരു ആംഗിൾ എടുക്കാൻ പറഞ്ഞില്ലേ, ഒരു കോൺ എടുക്കാൻ പറഞ്ഞില്ലേ, ആ കോൺ വെച്ചുകൊണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോക്കിക്കോ. ഇത് ഈ ആംഗിൾ വെച്ചല്ലേ നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുത്തത് ഈ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ മാത്രം നോക്കിയാൽ മതി. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡല്ലേ ഇത്, ഈ ആംഗിളിൻ്റെ എതിരേ കിടക്കുന്ന സൈഡാണിത്, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണിത്. അപ്പോൾ ഇതിനെന്ത് പേര് പറയും? ഇതിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പേര് പറയും. ഓപ്പോസിറ്റ് സൈഡ് ഏതിൻ്റെ? ഇത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. കേട്ടല്ലോ, ഇനി മലയാളത്തിൽ ഈ ആംഗിളിൻ്റെ എതിരേ കിടക്കുന്നതുകൊണ്ട് ഇതിന് എതിർവശം എന്ന് പറയും. എതിർ വശം. ഇനി ഇത് ഈ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നതല്ലേ ഇത്, ഇത് ഈ ആംഗിളിനോട് ചേർന്നാണ് ഇതും കിടക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പേര് കൊടുത്തു പോയി. പുള്ളി മെയിനാണ്, പുള്ളിക്ക് പേര് കൊടുത്ത് ആദ്യമേ വെക്കണം. പുള്ളിക്കാണ് ആദ്യം പേര് കൊടുക്കേണ്ടത്. പുള്ളിക്ക് ആദ്യം പേരിട്ടിട്ടാൽ ബാക്കി രണ്ടുപേർക്കും പേരിടാവുള്ളൂ. കേട്ടല്ലോ, അപ്പോൾ ഈ ആംഗിൾ വെച്ച് നോക്കാൻ നേരത്ത്, ഈ ആംഗിൾ വെച്ച് നോക്കാൻ നേരത്ത് ഈ സൈഡ് ഇതിനോട് ചേർന്ന് കിടക്കുകയല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് കിടക്കുകയല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ അടുത്ത് കിടക്കുന്ന കാരണം ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അതായത് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത്. കാരണം ഇതിനെന്ത് പറയും? അഡ്ജസൻറ്റ് സൈഡ്, അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന കാരണം, അല്ലെങ്കിൽ സമീപത്ത് കിടക്കുന്ന കാരണം ഇതിനെ സമീപവശം എന്ന് പറയും. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മൾ 3 സൈഡിനും ഒരു പേര് കൊടുത്തു.
നേരത്തെ പേര് കൊടുത്ത പോലെയല്ല. നമ്മൾ പേര് കൊടുത്ത എങ്ങനെയാണ്, നമ്മൾ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു, എടുത്തല്ലോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പേര് കൊടുത്തു. ബാക്കി രണ്ടിനും പേര് കൊടുക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കണം. നമ്മളിവിടെ സി എന്ന് പറഞ്ഞ ആംഗിളാണ് എടുത്തത്. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തെ, ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് വിളിച്ചു. ആ ആംഗിളിന് സൈഡിൽ, സമീപത്ത് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയി കിടക്കുന്ന സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് വിളിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ മനസ്സിലായല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം. ഇത് നോക്കൂ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിനെ, ഏതിനാണ് ഓപ്പോസിറ്റ് സൈഡിനെ, ഓപ്പോസിറ്റ് സൈഡിനെ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും, എതിർവശത്തെ, ഓപ്പോസിറ്റ് സൈഡിനെ അല്ലെങ്കിൽ എതിർവശത്തെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, എന്തുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, എന്താണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിന് അല്ലെങ്കിൽ എതിർവശത്തെ കർണം കൊണ്ട് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിൻ്റെ സൈഡ് 5 സെൻറ്റിമീറ്ററും ഇതിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ 5/3 എന്ന് എഴുതും, അത്രേ ഉള്ളൂ. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് അല്ലെങ്കിൽ എതിർവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു സാധനം കിട്ടും, നമുക്കൊരു സാധനം കിട്ടും. ആ സാധനത്തിൻ്റെ പേരാണ് എന്ത്? സൈൻ. സൈൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്കൂളിലൊക്കെ പറഞ്ഞാണല്ലോ സൈൻ, കേട്ടല്ലോ. വെറും സൈൻ എന്ന് പറയാൻ പറ്റത്തില്ല. വെറും സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈനാണെന്ന് ചോദിക്കുമോ? അവർ നമുക്ക് സൈൻ എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ടാകത്തില്ല. അപ്പോൾ വെറും സൈൻ എന്ന് പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ പറയാൻ നേരത്ത് അവരുടെ പേര് നമ്മൾ വെറുതെ പറയുമോ? ഇപ്പോൾ APJ അബ്ദുൽ കലാം നമ്മൾ വെറുതെ പറയുമോ? ഇല്ല, നമ്മൾ എന്ത് ചേർത്ത് പറയും? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയത്തില്ലേ? അതുപോലെ തന്നെ ഡോക്ടർ ചേർക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ സിനിമാനന്മാരുടെയൊക്കെ പേരൊക്കെ നോക്കി, ഭരത്, ഡോക്ടർ, പത്മശ്രീ, പത്മവിഭൂഷൺ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ തകർത്ത് കിടക്കുകയായിരിക്കും അവരുടെ പേര്. അവരിതിന് മെയിനാണ്, അതുകൊണ്ട് അവരുടെ പേരിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് നോട്ടീസൊക്കെ അടിക്കാൻ നേരത്ത് ശ്രീ, ശ്രീമതി എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം ചേർക്കത്തില്ലേ നമ്മൾ ഒരു പേരിൻ്റെ കൂടെ? അതുപോലെ സൈനൊക്കെ ഇതിന് മെയിനാണ്, പുള്ളി ഇത്രയും മെയിൻ ആളാണ്. അപ്പോൾ പുള്ളിയുടെ പേര് നമ്മൾ ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വെറും സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥമില്ല, എന്ത് സൈൻ എന്ന് ചോദിക്കും. അപ്പോൾ സൈൻ പറയാൻ നേരത്ത് സൈനിൻ്റെ കൂടെ ഒരു സാധനം ചേർത്ത് പറയണം, എങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിവിടെ ആദ്യം സെലക്ട് ചെയ്ത ആംഗിളില്ലേ, ആദ്യം സെലക്ട് ചെയ്ത ആംഗിള്, നമ്മൾ ഏത് ആംഗിള് വെച്ചാണോ ഇതിന് പേര് കൊടുത്തത്, അതാണ് സൈനിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ എതിർവശത്തെ സമീപവശം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൈൻ കിട്ടും. എന്ത് സൈൻ? ഏത് ആംഗിളാണോ വെച്ചാണോ ചെയ്തത് ആംഗിൾ, അതായത് സൈൻ സി കിട്ടും. മനസ്സിലായോ? അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും? എപ്പോഴും എപ്പോഴും എക്സ് ആംഗിളായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ എഴുതിയാണ് സൈൻ പി, പി ഉറപ്പായിട്ടും എന്തായിരിക്കും? പി ഒരു ആംഗിളായിരിക്കും. അല്ലെങ്കിൽ സൈൻ ഇസഡ്, ഇസഡ് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇസഡ് ഉറപ്പായിട്ടും ഒരു ആംഗിളായിരിക്കും. ഏതാംഗിൾ? നമ്മൾ ഇതുപോലെ പേര് കൊടുക്കാൻ വേണ്ടി ഏതാംഗിളാണോ എടുത്തത് ആംഗിളായിരിക്കും സൈൻ കഴിഞ്ഞ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എതിർവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ കിട്ടും. സൈൻ്റെ കൂടെ ഏതാംഗിളാണോ എടുത്തത് അത് ചേർത്ത് പറയണം, സൈൻ സി. കേട്ടല്ലോ. ഇനി അടുത്തത്, നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഈ അഡ്ജസൻറ്റ് സൈഡിനെ, ഏതിനെയാണ് അഡ്ജസൻറ്റ് സൈഡിനെ അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡിൻ്റെ മലയാളം എന്താണ്? സമീപവശം. സമീപവശത്തെ ഈ അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ സമീപവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമീപവശത്തെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൈൻ പോലെ വേറൊരു സാധനം കിട്ടും. അതിന് പറയുന്ന പേര് കോസ് എന്നാണ്. കോസ് എന്ന് വെറുതെ പറയാൻ പറ്റത്തില്ല, പുള്ളിയും മെയിനാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ എന്ത് ചേർത്ത് പറയണം? ഏത് ആംഗിൾ വെച്ചാണോ നമ്മൾ ഇതിന് പേര് കൊടുത്തത് ആംഗിൾ വെച്ച് ചേർത്ത് പറയണം. അപ്പോൾ എന്താണ് കോസ് സി? ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ? ഇനി ഒരാൾ കൂടിയുണ്ട്, അയാളെ കൂടി എടുത്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ എന്തെടുത്തത്? ഇത് രണ്ടെണ്ണം കൊടുത്തു, ഇത് രണ്ടെണ്ണം കൊടുത്തു. ഇനി ഏത് രണ്ടെണ്ണം കൂടിയുണ്ട്? ഇത് രണ്ടെണ്ണം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന മൂന്നാമത്തെ ഇവിടെയാണ് കേട്ടോ.
ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. മൂന്നാമത്തെ ഞാൻ ഇവിടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു, അതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെ, എന്തിനാണ് ഓപ്പോസിറ്റ് സൈഡിനെ അല്ലെങ്കിൽ എതിർവശത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? ദേ അഡ്ജസൻറ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ സമീപവശം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്തത്? ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ് സൈഡ് കൊണ്ട് അല്ലെങ്കിൽ എതിർവശത്തെ സമീപവശം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് സൈനും കോസും കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് ടാൻ ആണ്. നേരത്തെ പറഞ്ഞു ടാൻ എന്ന് വെറുതെ പറയരുത്, പുള്ളി ബഹളം ഉണ്ടാക്കും. അപ്പോൾ പുള്ളിക്ക് എന്ത് കൊടുക്കണം? ദേ ഈ ഏത് ആംഗിൾ വെച്ചാണോ കൊടുത്തത് ആ പേരും കൊണ്ട് കൊടുത്തോളും. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇതിനാണ് നിങ്ങൾ വെറുതെ പാടാണ്, അതാണ് ഇതാണ്, ഇത് എങ്ങനെയാണ് വാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു സാധനമല്ലേ? ആ അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. എന്ത് പഠിക്കണം? ഈ പറഞ്ഞതെല്ലാം കാണാതെ പഠിക്കണം എന്നല്ല, ഇതെങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പഠിക്കേണ്ടത് സൈൻ എ അല്ലെങ്കിൽ സൈൻ ഒരു ആംഗിൾ, അപ്പം അല്ലെങ്കിൽ സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ, അല്ല തെറ്റിപ്പോയി, ആ ശരിയാണ്, സൈൻ എ അല്ലെങ്കിൽ സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? കോസ് സി എന്തെങ്കിലും ആട്ടെ, കോസ് ഒരു ആംഗിൾ, കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മൂന്നാമത് ഏറ്റവും അവസാനത്തത് ഇനി എന്താണുള്ളത്? ടാൻ സി അല്ലെങ്കിൽ ടാൻ സി അല്ലെങ്കിലും ടാൻ സി. ടാൻ സി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഇത്രേ ഉള്ളൂ. ഇത് മൂന്നും കാണാതെ പഠിച്ചാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ ഇത് മൂന്നും കാണാതെ പഠിക്കണം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ സൈനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. കോസൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ് സൈഡ് അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം. ഇത് മൂന്നും കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാതെ ട്രിഗണോമെട്രി നമ്മൾ ട്രിഗണോമെട്രി പഠിക്കാൻ പറ്റത്തില്ല. ഇത് മൂന്നും കാണാതെ പഠിക്കണം എങ്ങനെ വന്നാലും. എളുപ്പമല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം, അഡ്ജസൻറ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഇത്രേ ഉള്ളൂ. ഇത് പഠിക്കും. ഇനി ഈ സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൈനും കോസും താനും നിങ്ങളോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇതിനെന്ത് പേര് പറയും? നിങ്ങൾ സൈൻ കോസ് ടാൻ ഈ മൂന്ന് സാധനത്തിനും എന്ത് പേര് പറയും? സൈനും കോസും ടാനും ഒരാൾ നിങ്ങളോട് ഒന്ന് ചോദിക്കുവാണ്, എന്താണ് ഈ സൈൻ, എന്താണ് ഈ കോസ്, എന്താണ് ഈ ടാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതിനെന്നാ പറയും? അതിനെന്ത് പേര് പറയും? സൈൻ കോസ് ടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കിൾ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കത് ക്ലിയർ ആവും ഇല്ല. അപ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയണം. അതായത് നമ്മളൊരു ഇതൊന്നും ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണം, ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇവിടെ നോക്കി, നമ്മളിവിടെ എല്ലാം എടുത്തത് ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോയാണ് അല്ലേ, അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, അംശബന്ധം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്ന അർത്ഥമുള്ളൂ. റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ 2:3 2:3 എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്ന് റേഷ്യോയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും കൂടി ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ ഹരിച്ചു എന്നൊരു മീനിങ് കൂടിയുണ്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു ഹരിച്ചു എന്നുകൂടി ഒരർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഈ സൈഡുകളെല്ലാം കൂടി ഡിവൈഡ് ചെയ്യുക ചെയ്തത് അല്ലേ. ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ടുള്ള റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് സൈൻ കിട്ടി അല്ലേ. അതുപോലെ അഡ്ജസൻറ് സൈഡും ഹൈപ്പോട്ടന്യൂസും സമീപവശവും കർണവുമായിട്ടുള്ള റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ അല്ലെങ്കിൽ അംശബന്ധം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കോസ് കിട്ടി അല്ലേ. അതുപോലെ ഇത് തമ്മിലുള്ള റേഷ്യോ അംശബന്ധം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ടാൻ കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? അംശബന്ധമാണ് അല്ലെങ്കിൽ എന്താണ്? റേഷ്യോയാണ്. എന്തിൻ്റെ? ട്രിഗ്നോമെട്രിയുടെ റേഷ്യോകളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒരു മട്ട ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയുടെ റേഷ്യോസ്, ത്രികോണമിതിയുടെ അംശബന്ധങ്ങൾ. അപ്പോൾ ത്രികോണമിതിയുടെ അംശബന്ധങ്ങൾ കണ്ടുപിടിച്ച കാരണം ഈ സൈനിനെയും കോസിനെയും ടാനിൻ്റെയും നമ്മൾ പറയുന്ന പേര് ത്രികോണമിതി അംശബന്ധങ്ങൾ എന്നാണ്. ത്രികോണമിതി അംശ
ബന്ധങ്ങൾ. അല്ലെങ്കിൽ സൈനും കോസും ടാനും എങ്ങനെ കിട്ടിയത്? നമ്മള് ട്രിഗണോമെട്രിയുടെ റേഷ്യോസ് എടുത്തപ്പോഴാണ്. അപ്പൊ ഇതിനെന്ത് പറയും? ട്രിഗണോമെട്രിക് ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് സൈനും കോസും ടാനും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ത്രികോണമിതിയിലെ അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിലെ റേഷ്യോസ് ആണ്, അംശബന്ധങ്ങളാണ് സൈനും കോസും ടാനും. ഒരു മൂന്നെണ്ണം കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനില്ല. എന്നാലും നമുക്ക് അടുത്ത പാട്ടിൽ അതിൻ്റെ പേരുകൾ എന്താണെന്ന് പറയാം. ഇത് മൂന്നെണ്ണം പഠിക്കാനുള്ളത്. ഇത് മൂന്നും ഇക്വേഷൻ കാണാതെ പഠിച്ചോളൂ, അത് മാത്രം മതി. ബാക്കി എല്ലാം നിങ്ങൾ മറന്നു കളഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഈ മൂന്ന് ഇക്വേഷനുകൾ കാണാതെ പഠിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഒതുക്കിയേക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ.